Pansapani time in the Chiri Vedil Pirikin, the stand up comedian Kalabhavan Shafi from Pattambi. Safi Varimbade. Safi, I would have aware of the Ral of a Chakorcha comedy cut to the Northern Philip. I'm Muleki, where the Ral of a comedy at Chipulia. I didn't know if we did the Cherry and Otola. Everybody, everybody know? Yare Patambi, Karakad. Karakad, Redish Karakad, and the younger Perjit to the Ral under law. Ah, young lady Cherry Bandit. And the Vanda, the assistant, I did under some cheat theatre and other tender. Ah, Redish Karakad, and the reward television show, the reward Kalagar, Mara, Warthur, the little famous at Gurumarana. They were artists. Redish Chitavarjana, although Redish to put on a clan, Vitari Thorina. ഞാനും ധർമ്മജനും കൂടി ഒരു കാസറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ചോറ്റാനിക്ക് ഒരു ഹോട്ടലിലാണ് ഒരു പയ്യൻ വന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ എഴുതാൻ ഞാൻ കോമഡി എഴുതു എന്നൊക്കെ പറഞ്ഞു ഞാൻ കൂട്ടത്തിൽ കൂടി കേട്ടോ നമ്മൾ കൂട്ടിയതല്ല പുള്ളി അങ്ങ് ഒട്ടി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കോളിംബൽ അടിച്ച് തുറന്നു നോക്കിയപ്പോൾ രണ്ട് പോലീസുകാർ നിൽക്കുക സംഗതി എന്നാ അറിയോ ഈ ചെറുക്കം വീട്ടിൽ പറയാതെ ഒളിച്ചോടി വന്നേക്കുക ഞങ്ങളുടെ കൂടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറിയതാ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിൽ പറഞ്ഞിട്ട് വന്നതല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ചാനലിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വീട്ടുകാർ ഇങ്ങനെ പറയും ഇങ്ങനെ നടന്നാൽ മതിയോ കല്യാണമൊക്കെ കഴിക്കണ്ടേ അങ്ങനെ വീട്ടുകാർ നിർബന്ധ പ്രകാരം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയ കഥയാണ് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുണ്ട് പെണ്ണ് കാണാൻ ആദ്യമായിട്ട് പോകാനുള്ളത് അപ്പോൾ എന്താ പറയേണ്ടതെന്നും അറിയില്ല അപ്പോൾ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്താ പേര് എത്രയല്ലേ പഠിക്കണത് ഈ രണ്ട് സംഭവമുള്ളത് സിമ്പിളല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോൾ എന്താ പേര് എത്രയല്ലേ പഠിക്കണത് ഇങ്ങനെ മനസ്സിൽ റേസിൽ അങ്ങനെ എത്തി അങ്ങനെ എല്ലാവരും ഇരുന്നു പെങ്ങന്മാരും ഞാനും സുഹൃത്തുക്കളും ഒക്കെ ഇരുന്നു അപ്പോൾ പെൺകുട്ടി വെള്ളം കൊണ്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഞാനാകെ എണീറ്റിട്ടുണ്ട് എത്രയിലാ പേര് വെച്ചു അപ്പോൾ അവൾ നാണിച്ചിട്ട് പത്തിന് വസീലാറിന് പോയി അപ്പോൾ വീട്ടിൽ പറഞ്ഞല്ല സംസാരിച്ചു എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ സംസാരിച്ചു ഉറപ്പായി ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ റൂമിലേക്ക് കയറി അപ്പോൾ ഞാൻ കാര്യമായിട്ട് സംസാരിക്കളിച്ച് ഡോറും എല്ലാം ഇങ്ങനെ അടച്ചു അടച്ച ഉടനെ അവള് ഭയങ്കര ചേറിൽ അപ്പം ഞാൻ അപ്പിനെ എല്ലാവരും ഓടിയിരുന്നു സത്യമായിട്ടും വല്ലതായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആരൊക്കെ നോക്കിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല തൊട്ടിട്ട് പോലില്ല എന്താ സംഭവം ചോദിച്ചാൽ ഈ മജ്ജത്ത് വാതിലിൻ്റെ ഇടയിൽ എൻ്റെ കജ്ജു കുടുങ്ങിയെന്ന് വാതിലിൻ്റെ കൈ കുടുങ്ങിയെന്നല്ലേ ആ ഭാഷയെ പറഞ്ഞത് അതെ 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 അത് എഴുതി കാണിക്കില്ലാത്തതുകൊണ്ടൊന്നും കൃത്യമായിട്ട് പറയുന്നത് നല്ലതായിരുന്നു ചില സാധനങ്ങൾ ഒരു വരി മാറിയ കഥ മുഴുവൻ മാറും ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ഏതാണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥയൊക്കെ തന്നെയാണ് ആ നാടകത്തിന് അതായത് ആദ്യ സീൻ നാടകം തുടങ്ങി കാർട്ടൂൺ ഇട്ടപ്പം ഒരു വലിയ ജസ്റ്റിസ് പ്രതാപ വർമ്മ മേനോൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വാദിക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അന്യമതസ്ഥ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ അകത്തോട്ട് കയറ്റണം എന്ന് പറയുമ്പോൾ ഇല്ല നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അയാളെ ഇറക്കി വിട്ടിട്ട് ഇവനും ആ പെണ്ണും കൂടെ ജീവിതത്തിൽ വിജയം നേടി 2 മണിക്കൂറിൻ്റെ നാടകം തീരുമ്പോൾ അയാൾ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിരുന്നു ഈ നാടകം ഈ ജസ്റ്റിസ് ആയിട്ട് അഭിനയിക്കുന്ന ഉള്ളിൽ 2.5 അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്മോളായിരുന്നു അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അച്ഛ ഞങ്ങളെ അനുഗ്രഹിക്കണം വീട്ടിലോട്ട് കയറ്റണം എന്ന് പറഞ്ഞു പുള്ളി വാ വാ എന്ന് പറഞ്ഞ് കയറ്റി നാടകം തീർന്നു പോയി